എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോളിടെക്നിക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയവർക്കുള്ള നിർദ്ദേശങ്ങളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവർക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രൊസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളും സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ആവശ്യമായ ഫീസ് അടയ്ക്കുകയും ചെയ്യുന്നതുവരെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് താൽക്കാലികം മാത്രമായിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചവരും ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരും അഡ്മിഷൻ ലഭിച്ച കോളേജിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി ഫീസ് അടച്ച് അഡ്മിഷൻ നേടാവുന്നതാണ്. നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് ഉയർന്ന ഓപ്ഷൻ പരിഗണിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ IHRD പോളിടെക്നിക്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ചെന്ന് വെരിഫിക്കേഷൻ നടത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷന് ശേഷം തിരിച്ചു നൽകുന്നതുമാണ്. ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ ഓപ്ഷനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. പിന്നീട് വരുന്നത് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ മാറി രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ വേറെ ഓപ്ഷൻ കിട്ടിയവർക്ക് വീണ്ടും ഈ ഒരു അലോട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണോ എന്നതാണ് ഇവിടെ നിലനിൽക്കുന്ന കൺഫ്യൂഷൻ. ഈ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓരോ ജില്ലയിലെയും പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം തരാം. അതിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ താല്പര്യമില്ലാത്തവരും ഉയർന്ന ഓപ്ഷനുകൾ മാത്രം പരിഗണിക്കുന്നവരും നിലവിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അവരുടെ ഉയർന്ന ഓപ്ഷനുകൾ ഓൺലൈനായിട്ട് റീഅറേഞ്ച്മെൻറ്റും നടത്താവുന്നതാണ്. അഡ്മിഷൻ എടുക്കാനോ രജിസ്റ്റർ ചെയ്യാനോ താല്പര്യമുള്ളവർ 10/11/2020 വൈകിട്ട് 4 മണിക്ക് മുമ്പ് അത് ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീസ് PTA ഫീസ് ഒഴികെ പരമാവധി ഡിജിറ്റൽ പേയ്മെൻ്റ് ആയിട്ട് നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ കാർഡുമായിട്ട് അഡ്മിഷന് എത്തേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്ക് സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ്. പോളിടെക്നിക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ ലഭിക്കുവാൻ വേണ്ടി ഒഫീഷ്യൽ സൈറ്റായ polyadmission.org എന്ന വെബ്സൈറ്റിലെ കോൺടാക്ട് അസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വരുന്ന പേജിൽ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. രാവിലെ 9 AM മുതൽ വൈകുന്നേരം 5 PM വരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ വിളിച്ചു ചോദിക്കാനുള്ള സമയമെന്ന് പറയുന്നത്. അഡ്മിഷൻ ബേസ്ഡ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനെപ്പറ്റിയും അഡ്മിഷൻ എടുക്കുന്നതിനെപ്പറ്റിയും ഫീസുകളെപ്പറ്റിയും എന്തിനെപ്പറ്റിയും നിങ്ങൾക്ക് ഈ ഒരു നമ്പറുകളിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ ലഭിക്കുവാൻ വേണ്ടി ക്ലിക്ക് ഹിയർ ഫോർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്ക് മാനേജറുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ വിളിച്ചു ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.